വിഷയമായി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരിച്ചു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഭർത്താവ് മരിക്കുമ്പോ ഭയങ്കര വിഷമത്തിലാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ആ സങ്കടം അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമയോട്, ഉമ്മു സലമ നിങ്ങൾ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇത് പറഞ്ഞേക്കണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിനേക്കുള്ളവരല്ലേ, നമ്മളൊക്കെ അള്ളാഹുലേക്ക് പോകേണ്ടവരല്ലേ, നമ്മളൊക്കെ അള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്നവരാ. ചിലർ നേരത്തെ മരിക്കും, ചിലർ കുറച്ച് വൈകി മരിക്കും, എപ്പോഴാണെങ്കിലും നമുക്ക് പോകണം, അതല്ലേ. ഇന്നാലില്ല എന്ന് പറഞ്ഞേക്കൂ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹു. യാ അല്ലാഹ്, പടച്ചവനെ, എന്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് ക്ഷമ തരണം റബ്ബേ, എനിക്ക് കൂലിയും തരണം. എന്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണം അല്ലാഹ്. എന്റെ ഭർത്താവ് മരിച്ചുപോയിട്ടുണ്ട്, ആ സങ്കടം വേദനയുണ്ട്, അല്ലാഹ് അതെനിക്ക് കൂലിതാ പടച്ചവനെ. എന്റെ കുഞ്ഞിന്റെ കുഞ്ഞാണ്, കുഞ്ഞിന്റെ പേരാ സലമ, സലമയുടെ പിതാവ് അബൂ സലമയെക്കാളും ഖൈറായ ഒരാൾ എനിക്ക് തരയണമേ. അല്ലാഹുവിന്റെ റസൂല് പറയാ, നിങ്ങൾ ചോദിച്ചേക്കണം, അബൂ സലമയെക്കാളും ഖൈറായ ഒരാളെ തരണം. നമ്മള് ഭർത്താക്കന്മാര് മരിക്കുമ്പോ ദുആ ചെയ്യേണ്ട ദുആയാണ്, അല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ്നി ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ്നി ഖൈറൻ മിൻഹു. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട ഭർത്താവിനേക്കാളും ഖൈറിന് തരണേ. അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, മൻ ഖൈറുൻ മിൻ അബി സലമ, അബൂ സലമയെക്കാളും ഖൈറായ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടുമോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമയെക്കാളും ഖൈറായ ഒരു ഭർത്താവിന്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ചൊല്ലിക്കോളിയുന്നു, ഈ ദുആ ചൊല്ലിക്കോളിയുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലിക്കൊണ്ടിരുന്നു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻ. അങ്ങനെ ദുആക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്നത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തേക്കണം. ഫഖതബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സലമ, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ. യാ മർഹബ നബിയേ, സന്തോഷമുള്ള നബിയേ. പക്ഷെ രണ്ട് വിഷയം, ഞാൻ ഭയങ്കര ദേശ സഹഭാര്യമാരോട് ദേഷ്യമുള്ളൊരു പെണ്ണാണ്, പയ്യൂറാണ്. നമ്മൾ മലപ്പുറത്തൊക്കെ ചക്കൊളത്തിപ്പൂര് എന്നൊക്കെ പറയും, കൂടല്ല ഭർത്താവിന്റെ മറ്റു ഭാര്യ, അത് പെണ്ണൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത സംഗതിയാണ്. തമാശയെ പോലെ പറഞ്ഞേക്കരുത് വേറെ പെണ്ണിട്ടൊന്ന്, മലപ്പുറത്ത് പോയിട്ടൊന്ന് കാസർഗോഡൊന്ന്, അങ്ങനെ ഒരു തമാശ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സംഗതിയാണത്. വേറെ എന്ത് തമാശയും പറയാം. ഉമ്മു സലമ ബി പറഞ്ഞു, നബിയെ, എനിക്ക് ഭയങ്കര ഗൈറാ, എനിക്ക് ഭയങ്കര ദേഷ്യം നബിയെ. പെട്ടെന്ന് മറ്റു ഭാര്യമാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന്. എനിക്ക് കുറെ കുട്ടികളുണ്ട് നബിയെ, എനിക്ക് കുട്ടികളുണ്ട് നബിയെ, അപ്പൊ എന്നെ വേണോ? എനിക്ക് ഇങ്ങനെ രണ്ട് കുഴപ്പമുണ്ട് നബിയെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അമ്മൽ ഗീറ, നിങ്ങളെ മനസ്സിൽ ആ ദേഷ്യം ഉണ്ടല്ലോ, അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തേക്കാം, അത് നിങ്ങളുടെ കൽബുന്ന് അള്ളാഹു എടുത്തു മാറ്റാൻ. ദുആയിരുന്നു ഉടനെ ക്ലീനായി. അഷറഫുൽ ഖൽഖിന്റെ ദുആയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ, അത് എന്റെ മക്കളാണ്, പ്രശ്നം തീർന്നില്ലേ? ആ തീർന്നു. എന്നാ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ വിവാഹം ചെയ്യപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഈ മഹത്വം കിട്ടാനുള്ള കാരണം ഉലമാഅ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വിഷയം അതങ്ങ് സ്വീകരിച്ചു. അബൂ സലമയെക്കാളും ഹൈറായ ഒരു പുതിയാപ്പളില്ല എന്നറിയാം, എന്നാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അതങ്ങ് സ്വീകരിക്ക, അതങ്ങ് ചൊല്ലി. എന്താണ് അതിന്റെ ശേഷം വരാൻ പോകുന്നത്? അള്ളാഹുനല്ലേ അറിയുള്ളൂ, ഞാനങ്ങ് ചൊല്ലട്ടെ. അങ്ങനെ ചൊല്ലിയതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ കൽപ്പനയെ അപ്പടി സ്വീകരിച്ചതിന്റെ ബറക്കത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാവാൻ അത് നിമിത്തമായത്. സുബ്ഹാനല്ലാഹ്. ഈ കുടുംബ ബന്ധങ്ങളിൽ പല മഹാസിനുൽ അഖ്ലാഖ് പഠിക്കാനുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഭാര്യ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന പെണ്ണ്, ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു അദ്ദേഹത്തോട്, എന്നാ പിന്നെ നിങ്ങൾക്ക് തൊലാക്കല്ലി കൂടെ എന്ന് ചോദിച്ചു. അഹ്ഷാ അന്യുബ്ധല ബിഹാ ഗൈരി, വേറെ ഏതെങ്കിലും ഒരാൾ ഇവളെ കൊണ്ട് മുസീബത്തിലാവൂലേ, ഞാൻ ഒഴിവാക്കിയ വേറെ ആരെങ്കിലും കെട്ടൂലേ അവളെ,
ആ മുസീബത്ത് ഞാൻ തന്നെ സഹിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ സഹിക്കുകയാണ്, വേറെ ആരും കെട്ടിപ്പോയ അയാളെ സഹിക്കണ്ടേ, ഞാൻ സഹിച്ചോളാം. സുബ്ഹാനല്ലാഹ്, അതൊക്കെ മഹാസിൻ നഖലാക്ക. അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം സഹിച്ചു നിന്ന് ഇവള് വല്ലാതെ സ്വഭാവം മോശമായപ്പോ തൊലാക്കല്ലി ഇപ്പൊ വേറെ ആ കല്യാണം കഴിച്ചു. ആൾക്കാർക്ക് ഈ ന്യൂസ് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, അല്ലെ എന്തേ മറ്റേ കാര്യം എന്തായി ഇതെന്തായി. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തൊലാക്ക് ചൊല്ലൂല എന്നൊക്കെ പറഞ്ഞ് എന്തേ ചൊല്ലിയത്, എന്താ അവർക്ക് കുഴപ്പമെന്ന് ചോദിച്ചു. അല്ലാഹ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് പാടുണ്ടോ, ഒരു മുസ്ലിമിന് അനുവദനീയമാണോ മുസ്ലിം, മുസ്ലിമായ തന്റെ സഹോദരൻ കിട്ടിയ പെണ്ണിനെ പറ്റി ഞാൻ അഭിപ്രായം പറയാൻ പാടുണ്ടോ, ഞാൻ പറയൂല. യാ അല്ലാഹ്, സ്വന്തം ഭാര്യ വേറെ ആള് കല്യാണം കഴിച്ചില്ലേ, എന്റെ ഒരു സഹോദരനായ മുസ്ലിം അല്ല, അയാളെ ഭാര്യനെ പറ്റി ഞാൻ അഭിപ്രായം പറയേ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ഉമർ തങ്ങൾ ഇതേപോലെ തലാഖ് ചൊല്ലേണ്ട ഒരു വിഷയം വന്നപ്പോ ആളുകൾ ചോദിച്ചു, എന്തിനെ നിങ്ങൾ ഒഴിവാക്കാൻ കാരണം, ഞാൻ പറയൂല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, നിങ്ങളെ അഭിപ്രായത്തിൽ? ആരോട്? ആദ്യത്തെ ഭർത്താവിനോട് പോയി ചോദിക്കുകയാണ്. തീരെ ഒരു തൊലിക്കെട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലേ? അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ പറയാൻ പാടില്ലാത്തത് പറയാമതല്ലോ, എന്റെ ഭാര്യയല്ല, എനിക്ക് എങ്ങനെ അവളെ പറ്റി പറയാൻ പാടും? അവൾക്ക് അവളെ തൊലാഖ് അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയിലാണ്, അവൾ മറ്റൊരാളാണ്, എന്റെ ഭാര്യയല്ല. എന്റെ ഭാര്യയല്ലാത്ത പെണ്ണിനെ പറ്റി ഞാൻ എന്താ അഭിപ്രായം പറയാൻ, എന്നോട് ചോദിക്കണ്ട. ഇബ്നു ഉമർ റളിയല്ലാഹു തലാഖ് കഴിഞ്ഞിട്ട് പോലും പരസ്പരമുള്ള ബന്ധത്തിൽ റെസ്പെക്ട് കീപ്പ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. സഹാബത്തിലൂടെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വരുന്ന അനുഭവങ്ങളിൽ സ്വീകരിക്കേണ്ട മാതൃകകളാണ് നമുക്ക് കാണാനുള്ളത്.